എനിക്ക് തോന്നുന്നു ഈ ഇയാൾക്ക് ഭാര്യയും രണ്ട് കുട്ടികളുണ്ടോ അയാൾക്ക്? അല്ലേ, കുട്ടികളുടെ എണ്ണം എനിക്കറിയില്ല. അറിയില്ല. എന്തായാലും ആ ലേഡിയെ അമ്മ നേരിട്ട് കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷ അമ്മയുടെ, അല്ലേ? അപ്പൊ ആരെയായിരിക്കും അമ്മ ഉപയോഗിക്കാൻ പോകുന്നത് അവരെ കാണാനായിട്ട്? സാമൂഹ്യപുരത്ത് തന്നെ വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതാണ്. അദ്ദേഹത്തിന് അറിയാമോ ഈ ലേഡിയെ? എല്ലാവരെയും അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നാണ്. കണ്ടിട്ടില്ല, മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അല്ല, അറിയും. അദ്ദേഹത്തിന്റെ സഹോദരനുമായിട്ടൊക്കെ അദ്ദേഹം നേരത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട്. തലാലിന്റെ സഹോദരനുമായി. ഓക്കെ. അപ്പൊ അല്ല, അവരൊക്കെ എടുത്തിരിക്കുന്ന ഒരു നിലപാട് എങ്ങനെയാ? കുറച്ച് അനുകൂലമാണോ അതോ? കാരണം സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അതിന് അക്കാര്യത്തിനകത്ത് ഒരു അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വെല്ലുവിളി അവിടെയാണ് വരുന്നത്. ഈ കുടുംബത്തിന് വേണമെങ്കിൽ ബ്ലഡ് മണി എന്ന് പറയുന്ന ഓപ്ഷൻ തള്ളിക്കളയാം, അതല്ലെങ്കിൽ സ്വീകരിക്കാം. സ്വീകരിക്കുകയാണെങ്കിൽ ആ ബ്ലഡ് മണിയുടെ ക്വാണ്ടമോ അവർക്ക് തീരുമാനിക്കാം. അത് ഒരു അത് നോമിനലായി ഒരു റിയാൽ സ്വീകരിച്ചിട്ട് അവർക്ക് പിന്നെ മോചനം നൽകാം. അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ റഹീമിന്റെ കേസിൽ സംഭവിച്ചതുപോലെ ഒരു എക്സോർബിറ്റന്റ് ആയിട്ടുള്ള എമൗണ്ട്, വലിയ എമൗണ്ട് അവർക്ക് ചോദിക്കാം. 10-ഓ 30-ഓ കോടിയൊക്കെ ചോദിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. അപ്പൊ അത് പൂർണ്ണമായും ആ കുടുംബത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്, ഇരയുടെ കുടുംബത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പൊ അത് ആ ടേബിളിലേക്ക് അവരെ കൊണ്ടുവരികയും ആദ്യം ബ്ലഡ് മണിക്ക് കൺവിൻസ് ചെയ്യുകയും പിന്നീട് ഈ ക്വാണ്ടം സംബന്ധിച്ച് കൺവിൻസ് ചെയ്യുക എന്നുള്ളൊരു വലിയ വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത്ര എളുപ്പത്തിൽ നടത്തുന്ന കാര്യം. വീട്ടിലേക്ക് അവസ്ഥ എങ്ങനെയാ അമ്മയുടെ? വീട്ടിലെ സാഹചര്യമൊക്കെ എങ്ങനെയാ? സാമ്പത്തികമായിട്ടൊക്കെ? എന്റെ വീട്ടിൽ സാമ്പത്തികമായിട്ടൊന്നുമില്ല. ഒന്നുമില്ല. അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു, വിറ്റോ? താമസമില്ലാതെ കിടന്നു. ഞാന് കിഴക്കമ്പലത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് വീട്ടിൽ ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്? കിഴക്കമ്പലത്ത് വീട്ടിൽ ജോലി ചെയ്യുന്നു. നിമിഷയുടെ കാര്യം എങ്ങനെയായി? അവിടെ താമസം പാലക്കാട് പോക്കില്ല. അത് ചതൽ പിടിച്ചൊക്കെ ചെറിയൊരു വീടാണ്, നാശമായി പോയി. അടുത്തുള്ള ഒരു കൃഷിക്കാരനോട് അത് നോക്കി പറഞ്ഞ് എഴുതി കൊടുത്തു. ഈ നിമിഷ ജയിലിലായതിനു ശേഷമേ നിയമപരമായ പോരാട്ടം നടത്താനൊക്കെ അവിടെ ഒത്തിരി പണമൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ ഈ പൈസയൊക്കെ ഇവിടുന്ന് അയച്ചു കൊടുക്കാൻ പറ്റിയായിരുന്നു? കുറച്ച് കുറച്ച് പൈസയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ലക്ഷം രൂപ എമൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടോമി, ഈ പ്രശ്നം അതിരൂക്ഷമായിട്ട് അവിടെ തുടരുമ്പോഴേ കേസും അപ്പീലും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ടോമിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ ഭാര്യയുമായിട്ട്? ഞാൻ 6-7 വർഷമായിട്ട് ജയിലായ നാൾ മുതൽ ഞങ്ങൾ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്, വിവോ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ടോമിക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു? യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടും ഞങ്ങൾക്ക് നിയമപരമായ പെർമിഷൻ കിട്ടുമായിരുന്നോ അങ്ങോട്ട് പോകാനായിട്ട്? ഇവിടെ ആർക്കും വിടുന്നില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അതിനുശേഷം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം പോലും ഞങ്ങൾക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അല്ലെ, ഈ തലാലുമായിട്ട് അവിടെ പ്രശ്നം നടക്കുന്ന സമയത്ത് അവര് വളരെ അയാൾ വളരെ മോശമായിട്ടൊക്കെ തലാലുമായി തുടങ്ങിയതിനു ശേഷം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഞങ്ങൾ നിമിഷ പരാതി പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും 2015 മുതൽ തന്നെ ഫസ്റ്റ് ടൈമിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, വിളിക്കും കാര്യങ്ങളും. കുറെ കഴിഞ്ഞ് കുറച്ച് ഡിലേ വന്നായിരുന്നു, അതെന്താന്ന് അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് 2017 മുതൽ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ചോദിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ 6-7 മാസം തന്നെ തുടർച്ചയായിട്ട് ഞങ്ങൾ ഏത് ടൈമിൽ വേണേലും വിളിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു, എടുക്കുമായിരുന്നു. അതിന് കാരണം വേറെ ഒന്നുമല്ല, അറിഞ്ഞപ്പം തലാലെന്ന് പറഞ്ഞ വ്യക്തി ഓൾറെഡി എൻ്റെ ഭാര്യ കേസ് കൊടുത്തിട്ട് യമൻ്റെ തലസ്ഥാനമായ സെൻട്രൽ ജയിലിലായിരുന്നു ഈ 2017 ജനുവരി മുതൽ ഈ മരിക്കുന്നതിൻ്റെ 7 ദിവസം പോരെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാരും അധികമൊന്നും പറഞ്ഞിട്ടില്ല, റിസൾട്ട് തന്നിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചാണ് ആ സമയത്തായിരുന്നു താങ്കൾക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ആദായം പറഞ്ഞു. ആ 7 മാസം ഏതൊട്ട് ഇസിട്ട് വരെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റും. അതിന് മുമ്പ് പറയും, പക്ഷെ അതൊരു കൃത്യതയും വ്യക്തതയില്ല. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഈ തലാൽ അബ്ദുൾ മഹ്ദി എന്ന് പറഞ്ഞ വ്യക്തി വൈഫിനെ നാട്ടിലേക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. 26 സിമ്മ എന്നെ ഭാര്യ എന്നെ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചത് മാത്രമല്ല ഓൾറെഡി മിസ് കോളെങ്കിലും വന്നേക്കുന്നത് എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ ജസ്റ്റ് 2 സെക്കൻഡ് 1 സെക്കൻഡ് എങ്കിലും സംസാരിച്ച ടൈം വരേണ്ട എന്താന്ന് പിടികിട്ടാത്ത ഉണ്ട് സംസാരിച്ച് പോലും. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, 5 ഫോണങ്ങോട്ട് എറിഞ്ഞു പൊട്ടിച്ച് കളഞ്ഞു തലാൽ. നാട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്ന പറഞ്ഞതിൻ്റെ കാരണം ചോദിച്ചാൽ, യമനിൽ യുദ്ധം എന്ന് വന്നോ അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലൊക്കെ ഓപ്പൺ ചെയ്തല്ലോ, ഓപ്പൺ ചെയ്ത് കുറച്ച് നീണ്ട് നീണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ക്യാഷറുണ്ട്, ഞങ്ങളുടെ സ്റ്റാഫ് നേഴ്സ് ആട്ടോ, ഞങ്ങളുടെ ഹോസ്പിറ്റൽ സ്റ്റാഫ് നേഴ്സ് ആട്ടോ ഈ ഹനാൻ എന്ന് പറഞ്ഞ പെങ്കൊച്ച്. അതെ, പുറത്തുനിന്നുള്ളതൊന്നുമല്ല. അപ്പം ഹനാൻ എന്ന് പറഞ്ഞ പെങ്കൊച്ച് അതുപോലെ തന്നെ നേഴ്സുമാര്, അതുപോലെ തന്നെ ക്യാഷ്യർ, ക്ലീനർ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അതിൽ ക്യാഷ്യർ എടുത്ത് പൈസ ചോദിക്കാൻ വേണ്ടി വൈകുന്നേരം ഡ്യൂട്ടി കഴിയുമ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലല്ലോ, മറ്റുള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ലോ, അത് അവരുടെ പേരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞങ്ങളുടെയാണ്, ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ കഥയിൽ പൈസ നോക്കി, ഇപ്പോൾ ഒരു പ്രാവശ്യം നോക്കുമ്പോൾ ശകലം പൈസയേ ഉള്ളൂ, ബാക്കി പൈസ എന്ന് ക്യാഷ് ആയിട്ട് ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞു തലാൽ എടുത്തെന്ന് പറഞ്ഞു. തലാൽ എന്തിനാണ് എടുക്കണമെന്ന് വൈഫ് ചോദിക്കുന്നു. അതിനിപ്പോൾ എന്താ എടുത്ത കുഴപ്പം എന്താണോ, എൻ്റെ ഭർത്താവ് പൈസ എടുത്ത് എന്താണ് കുഴപ്പമെന്ന് ഈ ക്യാഷർ ചോദിക്കുന്നു. അപ്പം പറഞ്ഞു, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവും കൊച്ചും നാട്ടിലുണ്ട്, യുദ്ധം കാരണം ഇങ്ങോട്ട് കയറി വരാൻ മേലാത്തതുകൊണ്ട് ഉണ്ട്. അതെന്താണ് ഇവിടെ ഉണ്ടായിരുന്നതാണ്, ഈ കുറച്ച് തൊട്ടപ്പുറം തന്നെ ഹോസ്പിറ്റലാണ് ഞങ്ങൾ ജോലി ചെയ്തത്, എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ പോലും അവിടെയാണ്, കൊച്ചവിടെ തന്നെ ഉണ്ടായതാണ്.
കൊച്ചിന് അവൻ ഇന്ത്യൻ എംബസിയിൽ നിന്ന് തന്നെയാണ് പാസ്പോർട്ട് എടുത്തേക്കുന്നത്. അതിൻ്റെ അന്നത്തെ ബർത്ത്ഡേ തന്നെ, ആദ്യത്തെ ബർത്ത്ഡേ തന്നെ ഞങ്ങൾ ഈ ഇപ്പം ഞങ്ങൾക്ക് ലൈസൻസ് എടുത്തേക്കുന്ന പഴയ ഹോസ്പിറ്റൽ ഓർഡർ അബ്ദുൽ ലത്തീഫിൻ്റെ ഹോസ്പിറ്റൽ വെച്ചാണ് ഞങ്ങൾ അവിടെയൊക്കെ അവർക്കൊക്കെ പാർട്ടി കൊടുത്തതാണ്. നിലവിൽ തലാൽ ഈ യുദ്ധം വന്നതോടുകൂടി തലാലിൻ്റെ ഇടയിലാണ് മാറി. പിന്നീട് ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് കാണുന്ന സ്വഭാവമല്ല വൈകുന്നേരം, വൈകുന്നേരം കാണുന്നല്ല പിന്നീടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഫ്. എൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ അവസാന പ്രാവശ്യം തപ്പിക്കഴിഞ്ഞപ്പോൾ കിട്ടിയത് എന്തോ ഒരു സൈസ് പൊടിയാണ്, അതെന്തോ മയക്കുമരുന്നാണ്, പക്ഷെ അവൾക്കൊന്നും പേരൊന്നും അറിയത്തില്ല. അങ്ങനെയാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഭാഗം. പക്ഷേ തലാൻ ആഗ്രഹിക്കുന്ന എന്താ ചോദിച്ചാൽ, യുദ്ധം വന്നപ്പം എല്ലാവരും എല്ലാ ഇന്ത്യക്കാരും കയറിപ്പോകുന്നു, എല്ലാ രാജ്യക്കാരും പോകുന്നു, ഇന്ത്യക്കാർക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, പ്രത്യേകിച്ച് എനിക്കും ചെല്ലാൻ പറ്റില്ല, ഭർത്താവായി എനിക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ വരുമാനവും മറ്റുള്ള കാര്യങ്ങളും എടുക്കണമെങ്കിൽ എൻ്റെ ഭാര്യേനെ കല്യാണം കഴിക്കണം, നല്ല ഭാര്യ ആകണം. അപ്പോൾ അങ്ങനെ നോക്കിയ സമയം അറിയാമല്ലോ നിങ്ങൾക്ക് അവിടുത്തെ സിസ്റ്റം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഒരു ലെവൽ വെച്ചുകൊണ്ട് തലാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയും സ്വാതന്ത്ര്യം കൂടുതൽ കാണിക്കുക, പൈസയൊക്കെ എടുത്ത് അങ്ങനെയാണ്. ഞങ്ങൾ ഹ്യുണ്ടായി സെൻ്റ് കാറ് മേടിച്ചപ്പം ആ കാറിൻ്റെ പേര് പോലും വൈഫിൻ്റെ പേരിലേക്ക് എഴുതണമെന്ന് പറഞ്ഞ് എഴുതിച്ചിട്ട് അറബി വായിക്കാൻ എഴുതാൻ അറിയത്തില്ലല്ലോ, പറയാനല്ല അറിയത്തുള്ളൂ കുറച്ചെങ്കിലും. അത് അവൻ്റെ പേരിലേക്ക് എഴുതി വെച്ചിരുന്നു. പിന്നെ എനിക്കങ്ങോട്ട് ചെല്ലാൻ പറ്റാത്തതുകൊണ്ട്, വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ലാത്തതുകൊണ്ട്, വണ്ടി ഓടിക്കണമല്ലോ, എന്തെങ്കിലും മെഡിസിൻ മേടിക്കാൻ പോകാനൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് തലാൽ കയ്യറിഞ്ഞായിരുന്നു. ഞങ്ങൾ അഞ്ചാറ് മാസത്തേക്ക് അവനൊരു ഒരു നിശ്ചിത ഒരു സാലറി കൊടുക്കണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചതാ. ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പേര് പോലും ഇട്ടത് ഞാനും വൈഫും ഈ തലാൽ അബ്ദുൽ മബ്ദീനും തമ്മിൽ അത് നാട്ടി വന്നപ്പോൾ. അല്ലമ്മൽ എന്നാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പേര്. അത് യമൻ്റെ സനയിൽ നിന്ന് 1200 കിലോമീറ്റർ മുകളിൽ പോകണം. സ്വാതി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹോസ്പിറ്റൽ. അല്ലമ്മൽ എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര്. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ദുഃഖത്തിനായിട്ട് നമ്മൾ ജീവിക്കുന്നു. ഒരു കുഞ്ഞിനെയും വെച്ചിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതൽ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും, അപ്പീട്ട കഴിക്കുന്ന കുളിപ്പിക്കുന്ന എല്ലാ കാര്യം ചെയ്യുന്നത് ഞാനാണ്. ഞാൻ അമ്മയമ്മനെ ഏൽപ്പിച്ചിട്ടില്ല, എൻ്റെ അമ്മനെ ഏൽപ്പിച്ചില്ല, ആരെ ഏൽപ്പിച്ചില്ല, ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അന്നും ഇന്നും. മോൾ അമ്മയോട് സംസാരിച്ചായിരുന്നോ? സംസാരിച്ചു. അമ്മ എന്താ ചോദിച്ചത് ലാസ്റ്റില്? അമ്മ മെസ്സേജ് ഇട്ടതാണ്, വിളിച്ചില്ല. അമ്മ പറഞ്ഞു മേരമ്മ എപ്പോഴാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മേരമ്മ ഉടനെ തന്നെ വരും എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു അല്ലേ? അമ്മോട് സമാധാനമായിട്ടിരിക്കും, അമ്മ വരും തിരിച്ച് കേട്ടോ. 9th വാർഷിക നിറവിൽ